മഹാരാജ സ്വാതി തിരുനാൾ തുടങ്ങി വെച്ച നവരാത്രി സംഗീതോത്സവം 171 വർഷം പിന്നിട്ടു. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തിന് അരികിലാണ്. ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ സ്വാതി തിരുനാളിൻ്റെ പിന്മുറക്കാരനാണ്, സംഗീതജ്ഞനാണ്, നവരാത്രി സംഗീതോത്സവത്തിൻ്റെ സംഘാടകൻ കൂടിയാണ്. ശ്രീമതി പാറശാല പൊന്നമ്മാൾ തിരുവനന്തപുരത്ത് വരുന്നത് 14-ാമത്തെ വയസ്സിൽ മഹാരാജാവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു മത്സരത്തിൽ പങ്കെടുത്ത് അതിൻ്റെ സ്വർണപ്പതക്കം വാങ്ങിയാണ് തിരുവനന്തപുരത്ത് തുടക്കം, ഫസ്റ്റ് പ്രൈസ്. ഇപ്പോൾ 86 വയസ്സുണ്ട്. ടീച്ചർ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയിൽ നിന്നും കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് വാങ്ങിച്ച് വന്നിരിക്കുകയാണ്. ടീച്ചറും നവരാത്രി മണ്ഡപവും തമ്മിലുള്ള ബന്ധം, ടീച്ചറാണ് നവരാത്രി മണ്ഡപത്തിലെ ആദ്യത്തെ സ്ത്രീ ശബ്ദം, അതിന് കാരണക്കാരൻ ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ ഇവരുടെ ഈ സ്വരസംഗമം എന്ന് പറയുന്നത് ഒരു ചരിത്ര മുഹൂർത്തമായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ, ഈ നവരാത്രി മണ്ഡപത്തിൻ്റെ ആ ചരിത്രം തിരുവിതാംകൂറിൻ്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അതേക്കുറിച്ചൊന്ന് വിവരിക്കാൻ. പണ്ട് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരമായിരുന്നു. അതെ, അത് സ്വാതി തിരുനാൾ മഹാരാജാവാണ് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതെ. അപ്പോൾ നവരാത്രി മണ്ഡപം ഞങ്ങൾ ആരാധിക്കുന്ന ദേവി സാധാരണ അമ്പലങ്ങളിൽ ഒരു മൂല വിഗ്രഹവും കാണും, ഒരു ഉത്സവ വിഗ്രഹവും കാണും. ഇത് ഒരു പ്രതിഷ്ഠ ഇല്ലാതെ അവിടെ വെറുതെ വെച്ചിരിക്കുന്ന വിഗ്രഹം, മൂല വിഗ്രഹം തന്നെയാണ്, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട്. അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് പണ്ട് സ്വാതി തിരുനാളിന് മുമ്പുള്ള മഹാരാജാക്കന്മാർ പ്രോമിസ് ചെയ്തിരുന്നു, ഞങ്ങൾ എവിടെയാണെങ്കിലും ദേവിയെ ആരാധിച്ച് നവരാത്രി നടത്തും. അപ്പോൾ സ്വാതി തിരുനാൾ മഹാരാജാവാണ് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എല്ലാ വർഷവും ദേവിയുടെ വിഗ്രഹം, മൂല വിഗ്രഹം തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് 9 ദിവസം നവരാത്രി മണ്ഡപം, ആ മണ്ഡപം അല്ലെങ്കിൽ വെറുതെ ഒരു ഒരു റൂം, ഒരു ഹാൾ മാത്രമേ ഉള്ളൂ. ഈ 9 ദിവസം മാത്രം ഈ ദേവിയുടെ വിഗ്രഹത്തിൻ്റെ സാന്നിധ്യം കാരണം അതൊരു അമ്പലം പോലെ ആവും. ആ സമയത്ത് പത്മനാഭപുരം പാലസിലെ അമ്പലത്തിൽ ഒരു വിളക്ക് മാത്രം കത്തിച്ച് വെച്ചിരിക്കും. ഈ 171 വർഷം എന്നതിനപ്പുറം 9-ാം ശതകം മുതൽ ഇതിന്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് കമ്പർ എന്ന് പറയുന്ന കവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതെ, അത് അങ്ങനെയാണല്ലോ എൻ്റെ ചരിത്രം വരുന്നത്. അതെ, അപ്പോൾ മുതൽ തുടങ്ങിയതാണ്. ഈവൻ ഈ കച്ചേരികൾ നടത്തുന്ന രീതിയും, നവരാത്രി ആഘോഷം എന്ന് പറയുമ്പോൾ പണ്ട് ഒരു വിദ്വത് സദസ്, ഈ വേദഘോഷം ഉണ്ടായിരുന്നു, അവർ ഈ തത്വങ്ങൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പോൾ ഡാൻസ് ഉണ്ടായിരുന്നു എന്നും രാത്രിയിൽ ഈ ദേവദാസിമാരെ ഡാൻസ് ചെയ്യും, അങ്ങനെയായിരുന്നു അന്ന് വെച്ചിരുന്നത്. അത് തിരുവിതാംകൂറിൽ നടന്നിട്ടുണ്ടായിരുന്നു, ഈ നമ്മുടെ ഈ നവരാത്രി മണ്ഡപത്തിൽ. അത് ശരി. അപ്പോൾ മണ്ഡപത്തിൽ തന്നെ പണ്ടത്തെ എൻ്റെ അമ്മ മഹാറാണി എന്ന് പറയുന്നത്, എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മ, ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ അമ്മ, മഹാറാണി സേതു പാർവതിബായ്, അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് 1930s 1940s ഒരു പാട്ടുകാരൻ അന്നത്തെ മെയിൻ കീർത്തനം ആലപിച്ചാൽ ഈ രാഗാലാപന സ്വരം നിരവിൽ ഒക്കെ ആ മണ്ഡപത്തിൽ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും പാടാം, ടേൺ ടേൺ ആയിട്ട് മാറി മാറി. അപ്പോൾ എനിക്കൊക്കെ ഓർമ്മയുള്ള കാലത്ത് തന്നെ ഈ കച്ചേരിയുടെ 9-ാം ദിവസം ഭുജഗശായനോ എന്ന് പറഞ്ഞൊരു മംഗളം പാടും, ആ മംഗളം മണ്ഡപത്തിൽ ഇരിക്കുന്ന എല്ലാവരും പാടുമായിരുന്നു, മെയിൻ പാട്ടുകാരൻ മാത്രമല്ല. അത് എനിക്ക് ഓർമ്മയുള്ള 1970s വരെ അത് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം ഫോർമാറ്റ് ഇങ്ങനെ മാറി മാറി വരികയാണ് കാലം. പൊന്നമ്മാൾ ടീച്ചർ ആദ്യമായിട്ട് അവിടുത്തെ സ്ത്രീ ശബ്ദം എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ നവരാത്രി മണ്ഡപത്തിൽ, അപ്പോൾ ടീച്ചർ അതിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ ഒരുപാട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരിയുടെ ഒരു വിയോഗം, അതിനെ തുടർന്നാണ് പാടുന്നത്. ആ ഓർമ്മയൊന്ന് പറയാമോ? നവരാത്രി മണ്ഡപത്തിൽ പാടാൻ നമ്മുടെ പ്രിൻസ് രാമവർമ്മ അവർകൾ എന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചു. നീ വളരെ സന്തോഷം തോന്നി, വളരെ ഒരു ദൈവാനുഗ്രഹം, ഭാഗ്യമെന്ന് തോന്നി. പക്ഷേ അതിൻ്റെ കൂടെ എനിക്കൊരു ഭയവും, നമ്മുടെ ഗുരുനാഥന്മാരും വലിയ വലിയ വിദ്വാൻമാരൊക്കെ പാടിയ സ്ഥലത്ത് ഞാൻ എങ്ങനെ പാടും എന്നുള്ളൊരു സങ്കോചമുണ്ടായിരുന്നു. അതേം അതിന്
അങ്ങനെ എല്ലാ ടീച്ചർ തന്നെ പാടണം എന്നാണ് ഞങ്ങളെല്ലാവരും അഭിപ്രായം. പാടണം എന്ന് വീണ്ടും പറഞ്ഞു. അത് ഞാൻ സസ്വം ദോഷം അംഗീകരിച്ചു. 4-5 മാസം മുമ്പെയാണ് പറഞ്ഞത്. അതിനുശേഷം കുറച്ച് പരീക്ഷകളൊക്കെ എനിക്ക് വേണ്ടി വന്നു. എൻ്റെ കൂടെ സ്വന്തം അമ്മയെ പോലെ ഇരുന്ന ഒരു സഹോദരി, അവർക്ക് പെട്ടെന്ന് അസുഖം വന്നു. 1 മാസം ആശുപത്രിയിൽ കിടന്നു, രക്ഷപ്പെട്ടില്ല. സാധാരണ രക്ഷപ്പെട്ട് വരും, അത്തവണ വന്നില്ല. അപ്പാടെ മനസ്സിന് ഭയങ്കര ഒരു വിഷമം ദുഃഖവും തോന്നി. കുടുംബത്തിൽ എൻ്റെ കൂടെ എപ്പോഴും നിഴൽ പോലെ ഇരുന്ന ആളാണ്. അപ്പോൾ ഇതിലൊക്കെ സന്തോഷിക്കുന്ന ആളും കൂടെ, അവരുടെ വിയോഗം എനിക്ക് വല്ലാതെ മനസ്സിന് വിഷമം തോന്നി. അതേസമയം പാടാൻ ഒരു 10-20 ദിവസമേ ഉള്ളൂ. അപ്പോഴാണ് സംഭവം. ഞാൻ എങ്ങനെ പാടും, എങ്ങനെ വയ്യാന്ന് പറയും, എങ്ങനെ അറിയിക്കും? ഒരു വാക്ക് പറഞ്ഞു പോയി, പാടാമെന്ന് പറഞ്ഞു പോയി, വാക്ക് പറഞ്ഞിട്ട് മാറാറില്ല. ഇതുവരെ ഇത്രയും വയസ്സിനിടയ്ക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ അതിൻ്റെ ഇത് രണ്ടും കൂടി ആലോചിച്ചപ്പോൾ പിന്നെ മനസ്സിന് വിഷമത്തിൻ്റെ ഇടയ്ക്ക് പിന്നെയും തോന്നി, നമ്മൾ സംഗീതം നമ്മുടെ കൂടെ അപ്പോഴേ ഉണ്ട്. നമ്മളൊരു വാക്കും പറഞ്ഞു പോയി, അത് ദൈവസന്നിധാനത്തിൽ പാടാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും പാടണം. ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മനസ്സിൻ്റെ ദുഃഖമെല്ലാം മാറ്റിവെച്ചിട്ട്, മാറ്റി വയ്ക്കാൻ ഒക്കില്ല എങ്കിലും എങ്ങനെയോ പോയി ഞാൻ പാടി. അത് എനിക്ക് വളരെ, അത് മുതൽ ആ ദേവിയുടെ സന്നിധാനത്തിൽ പാടിയത് എനിക്ക് സകലവിധ ഭാവുകങ്ങളും അതിൽ നിന്നും വളരെ മുന്നേറ്റം, ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളെല്ലാം എനിക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ 4-5 കൊല്ലം കൊണ്ട് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ മനസ്സിനൊരു സമാധാനം. അവിടെ പോയി അന്തരീക്ഷം, അവിടെ പോയിരുന്ന നല്ലൊരു ഭക്തി സാന്ദ്രമായിട്ടുള്ള സ്ഥലം, അവിടെ പാടാൻ ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു.